സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ തെക്കൻ കേരളത്തിന് സമീപം ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. നവംബർ 5-ഓടെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 8 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ഇന്നലെയൊക്കെ മലയോര മേഖലയിൽ കനത്ത മഴയായിരുന്നു, കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെ, ഇന്നും മഴ നിർത്താതെ പെയ്യുമെന്നോ? സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും മുന്നിൽ വന്നിട്ടുള്ള മുന്നറിയിപ്പിൽ പറയുന്നത്. ഇന്ന് 8 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് അല്പസമയം മുമ്പ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാനമായും തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ തെക്കേ കേരളത്തിന് സമീപമായി ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് മഴയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നത്. ഈ മാസം 5-ാം തീയതിയോടുകൂടി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ തന്നെ ഒരു ചക്രവാത ചുഴി വീണ്ടും രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് കാരണം വരുന്ന 5 ദിവസം കൂടി ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പ് പറയുകയാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ കരമന, വെള്ളക്കടവ് സ്റ്റേഷനിലെ നദി കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൂടാതെ പാലക്കാട് ജില്ലയിലെ 6 അണക്കെട്ടുകളിൽ 2-ാം ഘട്ട മുന്നറിയിപ്പ്, അതായത് ജലനിരപ്പ് ഉയരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. മീങ്കര, വാളയാർ, മലമ്പുഴ, പോത്തുണ്ടി, ചുള്ളിയാർ, മംഗലം അണക്കെട്ടുകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ജല കമ്മീഷനും നൽകിയിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. 5 ദിവസം കൂടി ഈ കാലാവസ്ഥ തുടരുമെന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾ അടക്കമുള്ളവർ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളതാണ്. നിലവിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എങ്കിൽ പോലും ചില അവസരങ്ങളിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യബന്ധനത്തിന് പോകുന്നവരും ജാഗ്രത തുടരണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കൃഷ്ണരാജ്.